ആണ് കൺഫേം ചെയ്തിട്ട് നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ നിർത്തിയത്. സോ ഇന്നലെ നമുക്ക് 4 ആൾക്കാർ ലൈവ് ആയിട്ട് കിട്ടി. അത് നമ്മൾ ഏറെക്ക് ചെയ്തു, പിന്നെ നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമ്മൾ സ്ട്രെച്ചറിൽ താഴോട്ട് കൊണ്ടുവന്നു. ഇന്ന നമ്മൾ ചാലിയാർ റിവർ ഭാഗത്തിലെ 40 കിലോമീറ്റർ ലോ ഏറിയന്റെ ഒരു റെക്കി നടക്കുന്നുണ്ട്, കോസ്റ്റൽ ഗാർഡിന്റെ ആൾക്കാർ. സോ അവരവിടെ ആരെങ്കിലും കണ്ടുവന്നാൽ, ബോഡീസോ എന്തെങ്കിലും കണ്ടുവന്നാലും ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റിമേറ്റ് ചെയ്യും. നമ്മൾ അവിടെ നിന്ന് ഇവാക്വേഷൻ ചെയ്യുന്ന സംവിധാനം നമ്മൾ ചെയ്യും. സോ ഇങ്ങനെ എല്ലാ പല ഇതിലും ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ഇന്റലിജൻസും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജിയും അതെല്ലാം വെച്ചിട്ട് നമ്മൾ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർസെന്റേജ് അല്ല, നമുക്ക് ഈ 6 സോണുകളിലും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡിപ്ലോയ്മെന്റിന്റെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. സോ ഇപ്പോൾ ഒരു സ്ഥലത്തിൽ പോയി കഴിഞ്ഞാൽ അവരൊരു സാനിറ്റേഷൻ പ്രക്രിയയാണ് അവർ നടക്കുന്നത്. സോ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം വൃത്തിയാക്കിയിട്ട് നോക്കൂ, എവിടെയെങ്കിലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ. സോ അങ്ങനെ കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമ്മൾ അടുത്ത ദിവസത്തേക്ക് ഡിപ്ലോയ്മെന്റ് നമ്മൾ ചെയ്യും. ഇനി നമ്മൾ അടുത്ത കർണാടകയിൽ നിന്നും വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും രാവിലെ എത്തിയിട്ടുണ്ട്, പിന്നെ അടുത്ത ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ്സിലും നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആക്ച്വലി നമുക്ക് 16 മതിയാവും. സോ അത്ര നമ്മൾ വൈകുന്നേരം അമ്പത്തേക്ക് നമ്മൾ ഏർപ്പെടാം. അതെ, ഡ്രോൺ ഓൾറെഡി നമുക്ക് നടത്തിയല്ലോ, നമ്മൾ ഡ്രോൺ സർവേ നടത്തി. പരിശോധന ഇന്ന് നമുക്ക് ടീം വരുന്നുണ്ട്. യെസ്, പിന്നെ എയർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സാധനം, അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. സോ എല്ലാ ടെക്നോളജി ഉൾപ്പെടുത്തിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൂടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. മിസ്സിംഗിന്റെ ഇതുവരെ 218 ആണ്. സോ അത് ഇപ്പോ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ വാർണിംഗ് കൊടുത്തിരുന്നു അല്ലേ, അപ്പോൾ അതിനെ കുറച്ച് ആൾക്കാർ ബന്ധുക്കളൊക്കെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. സോ അതും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റും. സോ ആ ഒരു ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ടീം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇവിടെ എത്ര റേഷൻ കാർഡ് ഉണ്ടായിരുന്നു, ഇവിടെയുള്ള ഇലക്ട്രിക് കണക്ഷൻസ് എത്ര ആയിരുന്നു, പിന്നെ ഒരു ശുചിത്വ മിഷനിന്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. സോ അതിൽ എത്ര ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർ എത്ര ആയിരുന്നു, പിന്നെ ക്യാമ്പിൽ എത്ര ആൾക്കാർ പോയിട്ടുണ്ട്, ബന്ധുക്കളെ വീട്ടിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ, ഓരോ ക്യാമ്പിലും പോയിട്ട് ആൾക്കാരടുത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടോ, അപ്പൊ നിങ്ങളെ അയൽവാസികൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ. സോ അങ്ങനെ ഒരു നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് വൾനറബിൾ ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക്, വയനാടിന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ വൾനറബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് നമുക്ക് ഉണ്ട്. അവിടെ നമ്മൾ ആൾക്കാരനെ ഇവാക്വേഷൻ ചെയ്തിട്ട് 10,000-ൽ അധികം ആൾക്കാരാണ് ഇപ്പോൾ നിലവിലെ ക്യാമ്പിലുള്ളതും. പിന്നെ പൊതുവെ ഒരു അവർക്കും ഒരു ഇങ്ങനെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അവർക്കും ഒരു ഇതാവും. ഓക്കെ, അങ്ങനെ ഒരുപാട് പാനിക് കോൾസും നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഒരു സ്പെഷ്യൽ ടീം ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ ഇതിൽ ഇരുന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എവിടെയാണ് വൾനറബിൾ അവിടെ മാത്രം നമ്മൾ ആൾക്കാരനെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. നവോദയ സ്കൂളിലെ ഒരു ഇങ്ങനെ കോൾ വന്ന് നമ്മൾ പോയിട്ട് ഇന്ന് ബാക്ക് സൈഡിലെ കുറച്ച് മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് ആൾക്കാരെ നമ്മൾ മാറ്റി പാർപ്പിച്ചു. അവിടെ അടുത്തുള്ള MRS പൂക്കോടിലെ അതേ സോണിലെ വരുന്നതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് നമ്മൾ MRS കനിയംവട്ടത്തിലേക്ക് കുട്ടികളെ മാറ്റി. അപ്പോൾ മാക്സിമം ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെ ഒരു സാധ്യത നമുക്ക് ഒരു ഇൻഫർമേഷനും കിട്ടത്തില്ല. നമ്മൾ എല്ലാ ദിവസം രാവിലെ 10 കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിന്റെ മീറ്റിംഗ് നമ്മൾ നടക്കും. സോ അതിൽ നമുക്ക് എല്ലാ കൃത്യമായിട്ടുള്ള അലേർട്ട്സും ഫ്രം സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് ചീഫ് സെക്രട്ടറി തന്നെ അതിൽ നമുക്ക് നേരിട്ട് ഡയറക്ഷൻസ് തരും. സോ അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള നടപടികളും നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.